ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് അതിവേഗമുള്ള വളർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യർ ചെയ്യുന്ന വിവിധ ജോലികൾ AIക്ക് ചെയ്യാൻ കഴിയുമെന്നതുകൊണ്ട് തന്നെ അത് ആഗോളതലത്തിൽ തൊഴിലില്ലായ്മയിലേക്ക് നയിക്കുമെന്ന്, വ്യവസായിക വിപ്ലവത്തിന് സമാനമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നും പലരും പ്രവചിച്ചിരുന്നു. ഇപ്പോഴിതാ AIയുടെ സ്വാധീനം ലോകത്തെ 40% തൊഴിലുകളെ ബാധിക്കുകയും അതുവഴി വലിയ തൊഴിലില്ലായ്മ ഉണ്ടാകുമെന്നുമാണ് പുതിയ കണ്ടെത്തൽ. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. AIയുടെ മുന്നേറ്റം വമ്പിച്ച സാമ്പത്തിക മൂല്യം സൃഷ്ടിക്കാൻ കഴിയുമെങ്കിലും ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലും തൊഴിൽ മാറ്റത്തിലേക്ക് കാരണമായേക്കും. മനുഷ്യർ ചെയ്തു വരുന്ന പല ജോലികളും മികച്ച രീതിയിലും വളരെ കുറഞ്ഞ ചെലവിലും AI അധിഷ്ഠിതമായ ഉപകരണങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഉൽപ്പാദന കൃഷി മേഖലകളിലെ ജോലികൾ കൂടുതൽ യന്ത്രവൽക്കരിക്കപ്പെടും. AI ഓട്ടോമേഷൻ വഴി നഷ്ടമാകാൻ സാധ്യതയുള്ള ജോലികൾ ഭൂരിഭാഗവും തൊഴിൽ വിപണിയിലെ തുടക്കക്കാരുടെ ജോലികളാണെന്നതുകൊണ്ട് തന്നെ ദരിദ്രരായവർ കൂടുതൽ ദരിദ്രരാവുകയും സാമൂഹിക അസമത്വം വ്യാപകമാവുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. AI മൂലം കൂടുതൽ അസമത്വമുണ്ടായേക്കുമെന്നും IMF മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജിയേവ പറയുന്നു. AI കൂടുതൽ സാമൂഹിക സംഘർഷങ്ങൾക്ക് ഇടയാക്കും മുമ്പ് നയരൂപകർത്താക്കൾ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെടുന്നു. വികസ്വര അവികസിത രാജ്യങ്ങളെക്കാൾ വികസിത രാജ്യങ്ങളാകും AI മൂലമുള്ള തൊഴിൽ നഷ്ടം കൂടുതൽ ഉണ്ടാവുക. സമ്പന്ന രാജ്യങ്ങളിലെ 60% തൊഴിലുകളെ AIയുടെ വരവ് ബാധിക്കും. എന്നാൽ ഇത് പകുതിയോളം തൊഴിലുകളുടെ കാര്യത്തിൽ AI കൂടി സന്നിവേശിപ്പിച്ച് തൊഴിലാളികൾക്ക് നേട്ടമുണ്ടാക്കാനാകും. അതുവഴി ഉൽപ്പാദനം കൂടും. വലിയ നൈപുണ്യം ആവശ്യമുള്ള തൊഴിലുകൾക്കാകും AI മൂലം കൂടുതൽ ആഘാതമുണ്ടാകുകയെന്ന് ജോർജിയേവ വ്യക്തമാക്കുന്നു. ഇന്ത്യയെ പോലെ സാമ്പത്തികമായി അതിവേഗം വളരുന്ന രാജ്യങ്ങളിലെയും വികസ്വര രാജ്യങ്ങളിലെയും തൊഴിൽ മേഖലയിൽ AI മൂലം ചെറിയ ആഘാതങ്ങളെ ആദ്യഘട്ടത്തിൽ ഉണ്ടാകൂ. ഈ രാജ്യങ്ങൾക്ക് AIയിൽ നിന്ന് കിട്ടുന്ന ഗുണവും കുറവായിരിക്കുമെന്നും IMF പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ അല്പം ഭയപ്പെടുത്തുന്നതാണെങ്കിലും AI വൻ അവസരമാണെന്നും ജോർജിയേവ പറഞ്ഞുവെക്കുന്നു. 2023 തന്നെ പല IT കമ്പനികളിലും ChatGPT പോലുള്ള AI മോഡലുകളുടെ സാധ്യതകൾ അവരുടെ പ്രവർത്തന മേഖലയിൽ പരീക്ഷിച്ചു തുടങ്ങിയിരുന്നു.